ഇനി ഉടായ്പ് കളികളൊന്നും നടക്കില്ല കോൺഗ്രസ്സുകാരെ. വേദിയിലും സദസ്സിലും ഉറക്കം തൂങ്ങി നേതാക്കന്മാരും പ്രവർത്തകരും യോഗങ്ങൾ നടത്തിയ കാലമൊക്കെ കഴിഞ്ഞു. ഇനി കോൺഗ്രസ് യോഗങ്ങളിൽ നൈസായിട്ട് ഉറങ്ങാമെന്ന വ്യാമോഹമൊന്നും ആർക്കും വേണ്ട. ഉണർന്നു പ്രവർത്തിക്കുന്നവർ മാത്രം മതി ഇനി കോൺഗ്രസിൽ. കോൺഗ്രസ് യോഗത്തിനിടെ ഉറങ്ങിയ ചില നേതാക്കൾക്ക് KPCC അധ്യക്ഷൻ കെ സുധാകരൻ്റെ ശാസന. ഉറങ്ങിയ നേതാക്കളിൽ ഒരാളെ എഴുന്നേൽപ്പിച്ച് നിർത്തുകയും മുഖം കഴുകി വന്നിരിക്കാൻ ആവശ്യപ്പെടുകയും ചെയ്തു. KPCCയുടെ നേതൃത്വത്തിൽ എറണാകുളത്ത് നടന്ന പൊളിറ്റിക്കൽ കൺവെൻഷനിലായിരുന്നു സംഭവം. കേരളയിൽ സമരം ദേശീയ ശ്രദ്ധയിലേക്ക് കൊണ്ടുവരാനുള്ള തന്ത്രങ്ങൾ മെനയാനും യോഗത്തിൽ കോൺഗ്രസ് തീരുമാനമെടുത്തു. രാജ്യം മുഴുവൻ വിഷയം ചർച്ചയാവുന്ന വിധത്തിൽ പരിസ്ഥിതി സാമൂഹിക പ്രവർത്തന മേഖലയിലെ ദേശീയ നേതാക്കളെയും പ്രഗത്ഭ വ്യക്തികളെയും കേരളത്തിൽ കൊണ്ടുവരാനാണ് ഉദ്ദേശിക്കുന്നത്. ഇവരെ പങ്കെടുപ്പിച്ചുകൊണ്ട് ജില്ലാതലത്തിൽ സെമിനാറുകളും മറ്റും സംഘടിപ്പിക്കും. സമരമുഖത്തേക്ക് സ്ത്രീകളെയും വീട്ടമ്മമാരെയും കൂടുതലായി കൊണ്ടുവരാൻ പ്രത്യേകം ശ്രദ്ധിക്കും. റെയിൽ പോകുന്ന ഭാഗത്തെ മണ്ഡലം കമ്മിറ്റികൾ ഇരകളാകുന്നവരുടെ വിപുലമായ കുടുംബയോഗങ്ങൾ വിളിക്കും. കുട്ടികൾക്കായി ചിത്രരചനാ മത്സരങ്ങളും മറ്റും സംഘടിപ്പിക്കും. ബ്ലോക്ക് മണ്ഡലം കമ്മിറ്റികൾ സാമൂഹ്യ പ്രവർത്തകരെയും മറ്റും സംഘടിപ്പിച്ച് പ്രഭാഷണങ്ങളും ബോധവൽക്കരണ പരിപാടികളും നടത്തും. 20-നുള്ളിൽ എല്ലാ മണ്ഡലം കമ്മിറ്റികളും കേരളത്തിനെതിരെ ധർണ സംഘടിപ്പിക്കണം. എല്ലാ വീടുകളിലും കേരളയിൽ വിരുദ്ധ ലഘുലേഖകൾ എത്തിക്കും. ശക്തമായ സമര പരിപാടികൾക്ക് വരും ദിവസങ്ങളിൽ രൂപം നൽകും. പേരിനുള്ള സമരമല്ല ഉദ്ദേശിക്കുന്നതെന്ന് KPCC പ്രസിഡന്റ് കെ സുധാകരൻ നേതാക്കൾക്ക് വ്യക്തമായ നിർദ്ദേശം നൽകിക്കഴിഞ്ഞു. ജനങ്ങളെ സംഘടിപ്പിക്കുന്നതിനായി മണ്ഡലം കമ്മിറ്റികൾ രംഗത്തിറങ്ങണമെന്നും സുധാകരൻ ആവശ്യപ്പെട്ടു. കോൺഗ്രസിന്റെ 137-ാം ജന്മദിനവുമായി ബന്ധപ്പെട്ട് 137 രൂപ വീതം എല്ലാ പ്രവർത്തകരും സംഭാവന നൽകുന്ന പദ്ധതി പ്രകാരം 1.5 കോടി രൂപയുടെ അടുത്ത് കിട്ടിയിട്ടുണ്ട്. അതുപോരാ, എല്ലാവരും പണം നൽകണമെന്നും കെ സുധാകരൻ ആവശ്യപ്പെട്ടു. കേരളയിൽ സമരങ്ങൾ ആലോചിക്കുന്നതിനായി ചേർന്ന എറണാകുളം, തൃശൂർ, കോട്ടയം, ആലപ്പുഴ ജില്ലകളിലെ DCC പ്രസിഡന്റുമാർ വരെയുള്ള പാർട്ടി ഭാരവാഹികളുടെ യോഗത്തിലാണ് KPCC പ്രസിഡന്റ് ഈ നിർദ്ദേശങ്ങൾ നൽകിയത്. മാധ്യമങ്ങളെ ഒഴിവാക്കി നിർത്തിയായിരുന്നു യോഗം. കേരളത്തിലെ കോൺഗ്രസ്സുകാരുടെ കൊക്കിൽ ജീവനും സിരകളിൽ രക്തവും ഉള്ളിടത്തോളം കാലം കേരളയിൽ പദ്ധതി നടപ്പാക്കാൻ അനുവദിക്കില്ല എന്ന് സുധാകരൻ ഉദ്ഘാടന പ്രസംഗത്തിൽ പറഞ്ഞു. 4 ജില്ലകളിൽ നിന്നുള്ള KPCC, DCC ഭാരവാഹികളും MPമാരും MLAമാരും ജനപ്രതിനിധികളുമെല്ലാം യോഗത്തിൽ പങ്കെടുത്തിരുന്നു. എറണാകുളം DCC പ്രസിഡന്റ് മുഹമ്മദ് ഷിയാസ് അധ്യക്ഷത വഹിച്ചു. ഏതു വിധേനയും സിൽവർ ലൈൻ നടപ്പാക്കുമെന്ന് സർക്കാർ വാശി പിടിക്കുന്നത് പോലെ തന്നെ സിൽവർ ലൈൻ അനുവദിക്കില്ല എന്നു തന്നെയാണ് കോൺഗ്രസിന്റെ നിലപാട്. സിൽവർ ലൈൻ വിഷയത്തിൽ സംസ്ഥാന സർക്കാർ ധിക്കാരത്തോടെയുള്ള സമീപനമാണ് സ്വീകരിക്കുന്നതെന്ന് KPCC പ്രസിഡന്റ് പിന്നീട് മാധ്യമങ്ങളോട് പറഞ്ഞു. സിൽവർ ലൈനുമായി ബന്ധപ്പെട്ട സമരങ്ങളെ ജീവൻ മരണ പോരാട്ടമായിട്ടാണ് കാണുന്നത്. സർക്കാർ ഇതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ വിശദീകരിക്കുവാൻ തയ്യാറാകണം. റെയിൽവേ അനുമതി നൽകിയെന്ന് പറഞ്ഞത് കളവാണ്. കവളപ്പാറയിലും വല്ലാർപാടത്തും പുനരധിവാസം നടന്നിട്ടില്ല. സർക്കാർ നടത്തുന്നത് പൂരപ്പറമ്പിലെ പ്രഖ്യാപനമാണെന്നും ഹൈക്കോടതിയിൽ നടക്കുന്ന നിയമ പോരാട്ടങ്ങൾക്ക് കോൺഗ്രസിന്റെ പിന്തുണയുണ്ട് എന്നും അദ്ദേഹം പറഞ്ഞു.